നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. രണ്ടാഴ്ചക്കുള്ളിൽ ജീവിതത്തിൽ അനവധി മാറ്റങ്ങൾ കണ്ടുവരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ജീവിതം അങ്ങനെയാണ്, പലപ്പോഴും നനച്ചിരിക്കാതെയാണ് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കയറി വരുന്നത്. എന്തുകൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പലവിധ കഷ്ടതകളും ദുരിതവും ദുഃഖവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇനി ഒരു ഉയർച്ച ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം വന്നു ചേരുന്നത്. അവരുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നു, ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. ഓരോ രാശിമാറ്റവും ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത്. പലപ്പോഴും പല നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായി നേട്ടങ്ങൾ വന്നു ചേരുന്നു. അത് സാമ്പത്തിക മുന്നേറ്റമായും ധനപരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ മാറുന്ന സാഹചര്യങ്ങളായും കണ്ടുവരാറുണ്ട്. ജീവിതത്തിൽ സുവർണ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. സൂര്യന്റെ രാശിമാറ്റം ഓരോ മാസവും ഓരോ നാളുകാർക്ക് കുറച്ച് നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, ചിലർക്ക് ദോഷങ്ങൾ ഉണ്ടാകും. പക്ഷേ ദോഷങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്ക് പൂർണ്ണ തരത്തിൽ അവർക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നില്ല. അവരുടെ സമയം അനുകൂലമാണെങ്കിൽ ദോഷമാകുന്ന ആ നക്ഷത്രക്കാർക്ക് ഒരു തരത്തിലും മോശമായ ഫലങ്ങൾ ഉണ്ടാകുന്നില്ല. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും അവരുടെ കർമ്മ ഗുണം കൊണ്ടാണ് കണക്കാക്കുന്നത്. സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കൊണ്ട് ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ധനപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നു. അവർ ഈശ്വരന്റെ അനുഗ്രഹം ഉള്ള ആളുകളാണ്. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, മോശപ്പെട്ട അവസ്ഥയിൽ ഈശ്വരൻ കണ്ണു തുറക്കുന്നില്ല, അവരെ രക്ഷപ്പെടുത്തുന്നില്ല. നമ്മുടെ മോശമായ സമയത്താണ് നമ്മൾ ഈശ്വരനിലേക്ക് അഭയം പ്രാപിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കർമ്മഫലം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ മുതൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ ഒരു സമ്പാദ്യമായി നിങ്ങൾക്ക് അടുത്തു തന്നെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരും. അങ്ങനെയുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസമുള്ള എന്റെ ഭാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വരുന്ന രണ്ടാഴ്ചക്കുള്ളിൽ ജീവിതത്തിൽ വൻതോതിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അനുകൂലമായി വരികയും നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ ഈശ്വരീയമായ കാര്യമായി വന്നു ചേരുകയും ചെയ്യുന്നത് മറ്റുള്ള സഹായിക്കുന്ന കാര്യങ്ങൾ, അതായത് കർമ്മഗുണം എന്ന് പറയുന്നത് ഈശ്വരാധീനമുണ്ടാക്കുന്ന കാര്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, അതുപോലെ തന്നെ മുച്ചന്മ ഗുണം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ഒക്കെ ആ ആളുകളെ കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ള ആളുകൾക്കാണ് പലപ്പോഴും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കണ്ടുവരാറ്. ജീവിതത്തിൽ വലിയ ഉന്നതികൾ എത്തിച്ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമൊക്കെ വളരെയധികമുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടുവരും. സാമ്പത്തിക നിലയിൽ മോശമല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകും. സമ്പാദ്യം വർദ്ധിപ്പിക്കും. ധനപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ അതൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ കണ്ടുവരും. ഒട്ടേറെ നല്ല ഭാഗ്യമുണ്ടാകുന്നു. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയൊരു സമയമായിട്ട് ഇപ്പോഴുള്ള സ്ഥിതി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി കാണാൻ സാധിക്കുന്നത് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടാണ്. ഇവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി അവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു. സാമ്പത്തിക നില ഇവർക്ക് ഭദ്രമായി തന്നെ മുന്നേറുന്നു. ഒട്ടേറെ നല്ല ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കാണാൻ സാധിക്കുന്നു.
അതുപോലെ തന്നെ ഇവർക്ക് വിദ്യാഗുണമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിരയാണ്. പലപ്പോഴും തിരുവാതിര നക്ഷത്രക്കാർ മനസ്സിൽ വിചാരിക്കാറുണ്ട്, എന്തിനാണ് ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ച ലഭിക്കാത്തത്? ഇപ്പോൾ നല്ല സമയമാണ്, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉയർച്ച ലഭിക്കുന്നില്ലെങ്കിൽ അവരുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ഉള്ള ദശാകാലം അവർക്ക് അനുകൂലമാണോ ഒന്നും കൂടി പരിശോധിച്ച് അവരുടെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ച് നോക്കൂ. വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തി നോക്കൂ. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ തന്നെ കൊണ്ടുവരും. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കണ്ടുവരും. കടബാധ്യത, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒട്ടേറെ നല്ല ഭാഗ്യം, നല്ല ഉയർച്ചകൾ, ഒട്ടേറെ ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർഗമാണ്. പുനർഗം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ജീവിത ഗതി തന്നെ മാറുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുറച്ചു നാളുകളായി വന്നിരിക്കുന്നു. ഈശ്വരൻ ഇവരെ കടാക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ, പുതുമകളൊക്കെ കണ്ടുവരുന്നു. ഇവർ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹ നിമിത്തം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സാമ്പത്തിക നിലയിൽ ഇവർക്ക് വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്നു. ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. സാമ്പത്തികപരമായി ഇവർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനത്തിന്റെ സ്വാധീനം വളരെയധികമാണ്. അത് കണ്ടു തന്നെ അറിയാം. കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്നു. മകം നക്ഷത്രക്കാർ തീർച്ചയായും ജീവിതത്തിൽ രക്ഷപ്പെട്ടിരിക്കും. ഇവർ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കും. ഇഷ്ടപ്പെട്ട ജോലി, സ്വന്തമായൊരു വാഹനം, ഇതൊക്കെ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ, ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമായി ഇതിനെ കാണാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ്. പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് പല വിധത്തിലെ കഷ്ടതകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങളുള്ള ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യങ്ങൾ ഒക്കെ അതിലൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഒരു പ്രത്യാശ, അവരുടെ മനസ്സിൽ ഒരു സന്തോഷം, കുടുംബത്തിൽ പല നല്ല വാർത്തകളും കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ എത്തി തുടങ്ങി. ഇനിയാണ് അവരുടെ ഉയർച്ച, രാജയോഗം പോലും ലഭിക്കാവുന്ന ഒരു സാഹചര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പൊ കാണുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ കണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങൾ, ജീവിതം ഇനി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അതിസമ്പന്ന യോഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. ജീവിതത്തിലെ പലവിധ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ കുതിച്ചു വരും, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കും. അടുത്ത നക്ഷത്രം പുരുട്ടാദിയാണ്. പുരുട്ടാദി നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗം, കോടീശ്വര യോഗം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ, ഈശ്വരാധീനം വളരെയധികം നിൽക്കുന്നു. സാമ്പത്തിക കാര്യത്തിലാണ് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോകുന്നത്. ഇവരെക്കുറിച്ച് മറ്റുള്ളവർ ഞെട്ടലോടുകൂടി കാണുന്ന ഒരു സാഹചര്യങ്ങളിൽ വന്നു ചേരും. ഒട്ടേറെ മാറ്റങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രട്ടാദിയാണ്. ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം വന്നിരിക്കുന്നു. അതായത് അതിസമ്പന്ന യോഗം തന്നെ എത്തിയിരിക്കുന്നു. കോടീശ്വര പദവിയിലേക്ക് എത്താൻ ഈ നക്ഷത്രക്കാർക്ക് വളരെ അധികം സാധ്യമാകുന്ന, വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരുന്നു. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് മാനസിക പിരിമുറുക്കത്തിൽ നിന്നുള്ള ഒരു മോചനം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ മാറ്റങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.